നമസ്കാരം. ദേവാമൃതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ് നമ്മുടെ ജീവിതം. ശ്രീബുദ്ധൻ്റെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ദേവാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായം നമുക്ക് ആരംഭിക്കാം. ദേവാമൃതം. ദേവാമൃതത്തിലാദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതായി കാണാം. അത് മറ്റൊന്നുമല്ല, നമ്മൾക്ക് ധ്യാനം എന്ന് പറയുമ്പോൾ അത് ഏതോ കാട്ടിൽ വസിക്കുന്ന ഏതോ കുറച്ച് ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒന്നാണ് എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. ഇന്ന് ധ്യാനമെന്നുള്ളത് എന്നുള്ള വാക്ക് പല സ്ഥലത്തും നമ്മൾ പ്രയോഗിച്ച് കാണാറുമുണ്ട്. എല്ലാ മതങ്ങളിലും ഈ ധ്യാനമെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ അയാൾ കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധ്യാനം വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ ഇദ്ദേഹത്തെ മാറ്റിമറിച്ചത്, ഇദ്ദേഹത്തിൻ്റെ ചിന്തകളെ അടിമുടി മാറ്റിയത് ധ്യാനമെന്നുള്ള ഒരു ആർട്ടിക്കിൾ അദ്ദേഹം വായിച്ചപ്പോഴാണ്. അപ്പോഴാണ് അദ്ദേഹം ഒരു അന്വേഷകനായി മാറിയത്. ഈ ധ്യാനം നമ്മുടെ ഓരോരുത്തരുടെയും, ഈശ്വരവാദിയായാലും നിരീശ്വരവാദിയായാലും, അയാളുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത്? ധ്യാനം ഒരിക്കലും ഒരു മതത്തിൻ്റെ ഒരു പ്രതീകമല്ല, മറിച്ച് മനുഷ്യൻ്റെ മനസ്സിനെ ശാന്തതയിലേക്ക് നയിക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് ഓരോ ഗുരുക്കന്മാരാണ്. സ്വാഭാവികമായിട്ടും ആ ഗുരുക്കന്മാരെ പിന്നീട് അതിൻ്റെ അനന്തരാവകാശികളായിട്ടോ അവരുടെ ശിഷ്യന്മാരായിട്ടോ വന്നിട്ടുള്ളവരെല്ലാം ഒരു പ്രത്യേക കൾട്ട് അല്ലെങ്കിൽ ഒരു റിലീജിയൻ ഫോം ചെയ്ത് അവരെ ആ സർക്കിളിൽ ആക്കി എന്നുള്ളത് ഒരു വലിയ ദുരന്തമാണ്. അതുകൊണ്ട് ആണ് പലപ്പോഴും ഇങ്ങനെയുള്ള ചില വാക്കുകൾ കേൾക്കുമ്പോൾ അതൊരു മതത്തിൻ്റെയാണ് എന്ന് തോന്നിപ്പോകുന്നത്. ആ സർക്കിളിൽ നിന്ന് നമുക്ക് വെളിയിലേക്ക് വരണമെങ്കിൽ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ഇന്ന് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ ആ കുട്ടിക്ക് ടെൻഷനുണ്ട്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെയോ ആധുനിക സംസ്കാരത്തിൻ്റെയോ കാഴ്ചപ്പാടുകളുടെയോ ഒരു തുകയാണ് ഇന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിക്ക് പോലും ടെൻഷനെ സമ്മാനിക്കുക എന്നുള്ളത്. ആരാണ് ഇതിന് ഉത്തരവാദി? ഈ ടെൻഷൻ സമ്മാനിക്കുന്നവർക്ക് ഒരിക്കലും അറിയില്ല ഇതെങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന്. പ്രത്യേകിച്ച് നമ്മളുടെ ആധുനിക കമ്പോളം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു പോക്ക് വളരെ ഫാസ്റ്റായിട്ടുള്ള ലൈഫാണെന്ന് നമ്മൾ പറയുന്നു. ഈ ഒരു ഫാസ്റ്റ് ലൈഫിൽ എങ്ങനെ നമുക്കൊരു ബാലൻസിൽ, ശാന്തതയിൽ നമുക്ക് പോകാം? അത് നമ്മളുടെ ആധുനിക വിദ്യാഭ്യാസം, സോ കോൾഡ് നമ്മുടെ നേതാക്കന്മാരൊന്നും നമുക്കതിന് പരിഹാരം നൽകുന്നില്ല. അവിടെയാണ് മഹർഷിമാരുടെ, ഗുരുക്കന്മാരുടെയൊക്കെ ഈ ഒരു ധ്യാനത്തിൻ്റെ ആവശ്യകത വിരൽ ചൂണ്ടുന്നത്. ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും ഒക്കെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ, വെളിയിലേക്ക് പോകുന്ന മനസ്സിനെ നമ്മൾ നിരീക്ഷിക്കുമ്പോഴാണ് നമ്മൾ പോലും അറിയാതെ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് മനസ്സ് എത്തിപ്പെടുന്നത്. നമ്മളുടെ മഹർഷിമാരെല്ലാം പല കണ്ടുപിടുത്തങ്ങളും നടത്തിയത് ബാഹ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചല്ല, മറിച്ച്
അവരുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒരു പ്രത്യേക ലെവലിൽ രീതിയിൽ സംയമം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ അവർ നേടിയ അറിവുകളാണ് ഇന്ന് ഒരിക്കലും മാറ്റം വരാത്ത രീതിയിൽ, ആർക്കും മാറ്റാൻ പറ്റാത്ത രീതിയിൽ സത്യമായി നിലകൊള്ളുന്നത്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ധ്യാനം. തീർച്ചയായിട്ടും ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് നിൽക്കുന്നത് യുവാക്കളാണ്. യുവാക്കളിലേക്ക് അത് നടത്തുവാനായിട്ട്, അതിലേക്ക് അവരുടെ മനസ്സ് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുമെങ്കിൽ വളരെ നല്ലത്. തീർച്ചയായിട്ടും ഒരു ശ്രമം നമുക്ക് നടത്താം. ഏവർക്കും നമസ്കാരം.